അഫിയത്തുള്ള ദീർഘായി സുന്ദൽ കുമാർ ആകട്ടെ, ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ബഹുമാനികളെ, ഇവിടെ ഇനി നല്ല പ്രശ്നം ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ കുറേ പറയുന്ന നമ്മൾ കേട്ടു. എല്ലാവരും നല്ല നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. ഷാഫി സാദി, അതിനു മുമ്പ് മുഹമ്മദ് അലി സക്കാഫി, എം എസ് മുഹമ്മദ് അവർകൾ, അബ്ദുൽ കരീം, മദമൂല അബ്ദുള്ള, ഇവരൊക്കെ നല്ല നിലക്ക് സംസാരിച്ചു. എം എസ് വളരെ ഗൗരവത്തോടെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ ഇനിയും പറയാനും അതുപോലെ പ്രവർത്തിക്കാനും അള്ളാഹു തആല അദ്ദേഹത്തിന് തോഫീഖിയുമാരാവട്ടെ. അദ്ദേഹത്തിന് നമ്മളെല്ലാവരെയും ആയിസ് അള്ളാഹു തആല നീട്ടിത്തരുമാരാവട്ടെ. പരിശുദ്ധ ഖുർആൻ, അത് നമ്മളുടെ പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഖുർആനില്ലേ ദീനില്ല, അത്ര മനസ്സിലാക്കൂ. അതിനേക്കാൾ അപ്പുറം ഒന്നും പറയേണ്ടതില്ല. ഖുർആനില്ലേ ദീനില്ല. ഈ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മളുടെ മുൻഗാമികൾ നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനെ നേരിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അത് ഖുർആനെ സംബന്ധിച്ച് പഠനം നടത്തിയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളിൽ 25 മുർസലീങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 25 മുർസലീങ്ങളുടെ ചരിത്രം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമുണ്ട്, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, ഹൂദ് നബി, യൂനുസ് നബി, യൂസുഫ് നബി, യാക്കൂബ് നബി, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ തുടങ്ങി 25 മുർസലീങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുർസലീങ്ങൾ അല്ലാത്ത, നബിമാർ അല്ലാത്ത ഈ ലോകത്ത് വെച്ച് നല്ലത് ചെയ്ത് മരിച്ചു പോയതിരിക്കുന്ന മഹാന്മാർ പലരുടെയും ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ആ കാലത്ത് ധാർമ്മികമായിട്ടും ഭൗതികമായിട്ടും ധാരാളം പഠിച്ചതിരിക്കുന്ന മഹാനായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. നബിയല്ല, റസൂലല്ല, നബിയായി അറിയപ്പെട്ടവരല്ല ആര്? ദുൽഖർനൈനി, വയസ്സലൂനക്കാൻ ദുൽഖർനൈൻ എന്ന് സൂറത്തുൽ കഹ്ഫിൽ ചരിത്രം പറയുന്നു. അതേപോലെ ലുഖ്മാൻ അലൈഹിസ്സലാം, ഒരു സൂറത്തിൻ്റെ പേര് തന്നെ ഖുർആനിൻ്റെ 116 സൂറത്തുകൾ, ഒരു സൂറത്ത് സൂറത്തുൽ ലുഖ്മാൻ. അതുപോലെ മറിയം അലൈഹിസ്സലാം, നബിയത്തല്ല, റസൂലല്ല, നബിയല്ല, അവരെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫ്, അവരേഴാളുകൾ,
അവരുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അസ്ഹാബുൽ കഹ്ഫിനെ കാത്തും കൊണ്ട് നല്ല കാര്യം ചെയ്തു തീരിക്കുന്ന ഒരു നായ്, ആ നായിൻ്റെ ചരിത്രവും ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ എത്രയോ സാലിഹ്യങ്ങളുടെ ചരിത്രം, അതുപോലെ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ ചരിത്രം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അത് പറഞ്ഞത്? ആ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ അറിഞ്ഞു, വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹ് എൻ്റെ പറക വരുന്ന ആളുകൾ എന്നെ സംബന്ധിച്ച് നല്ലത് ഇവിടെ പറയണം, അങ്ങനെയുള്ള ഒരവസ്ഥ നീ ഉണ്ടാക്കണേ അല്ലാഹ്. പറക വരുന്ന ആളുകൾ നല്ലത് പറയണമെങ്കിൽ എന്ത് വേണം? നല്ലത് ചെയ്യണം, ഈ ഉമ്മത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഉമ്മത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്തവരാണ് മുർസലീങ്ങൾ, അതുപോലെ സാലിഹ്യങ്ങൾ. ലുഖ്മാൻ അലൈഹിസ്സലാം, ദുൽഖർനൈനി അലൈഹിസ്സലാം, അവർ നബിമാരല്ല, രാജ്യരക്ഷയ്ക്ക് വേണ്ടി ദുൽഖർനൈനി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത സേവനം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു. നാട്ടിലേക്ക് ശത്രുക്കൾ വന്ന് നാട്ടിൽ അക്രമം ഉണ്ടാക്കുന്നതിനെ തടയാൻ വേണ്ടി അതിർത്തിയിൽ വേണ്ടെന്നിരിക്കുന്ന കാര്യം ചെയ്തു. അതിർത്തി കടന്ന് ശത്രുക്കൾ ഇങ്ങോട്ട് വരരുത്, രാജ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സേവനം ദുൽഖർനൈനി അലൈഹിസ്സലാത്തു വസ്സലാം. നിസ്കരിക്കാനും നോമ്പിടിക്കാനും ദിക്റിനും എല്ലാം പഠിപ്പിക്കുന്നത് അതും ഈ ലോകത്തിൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്, ഗുണത്തിന് വേണ്ടി മാത്രം. ഈ ലോകത്തിൻ്റെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, ഗുണത്തിന് മാത്രം, ഗുണക്കേടിനല്ല. അതിൻ്റെ വലിയ ഗുണം പരലോകത്തും കിട്ടും. അതേപോലെ നാട്ടിൽ ശാന്തി വേണം, സമാധാനം വേണം, അതിനുവേണ്ടി നാട്ടിന് വേണ്ടി സേവനം ചെയ്ത ദുൽഖർനൈൻ, അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പറഞ്ഞു, മറിയം അലൈഹിസ്സലാത്തുസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു, ബിർദീനി സേവനം ചെയ്ത, നാട്ടിന് സേവനം ചെയ്ത മഹാന്മാരാണ്. മരിച്ച് ഒരുപാട് കാലം കഴിഞ്ഞു, മരിച്ചതിന് ശേഷവും അവരുടെ ഓർമ്മ ഇവിടെ നിലനിർത്തണം. എന്താ അവരുടെ ചരിത്രത്തിൽ ജനങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട്, പഠിക്കാൻ വേണം. മരിച്ചതിന് ശേഷം അവരുടെ ചരിത്രം എടുത്ത് പറയണം, അവരുടെ ജീവിത ചരിത്രം ജനങ്ങൾ പഠിക്കണം, അവരോട് തുടരണം, അവരെ ഇമാമിങ്ങൾ ആക്കണം, മാതൃക നേതാക്കൾ അവരെ ആക്കണം. നല്ലത് ചെയ്തവർ, നല്ലത് ചെയ്തതിന് അതിവിടെ ലോകം അവർക്ക് ശേഷവും അത് എടുത്ത് ഏതെങ്കിലും ഒരു വിധത്തിൽ പറയുക തന്നെ ചെയ്യും. അതുണ്ടാവും, അതുണ്ടാവും. അത് ആര് വേണ്ട എന്ന് വെച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ കൊണ്ട് പറയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മരിച്ചവരുടെ ഗുണങ്ങൾ എടുത്ത് പറയുക. ആരാവട്ടെ ടിപ്പു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിക്കും. ടിപ്പുവിൻ്റെ ചരിത്രം ഉലമാക്കൾ പറഞ്ഞത് പറയാം. മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പൂച്ചക്കാട് മുദരിസായിരുന്നു, പട്ടിക്കാട് വിട്ട് പൂച്ചക്കാട് മുദരിസായിരുന്നു. അന്ന് ഞാനും
അന്ന് ഞാൻ ബേക്കലത്ത് ഉണ്ട്. ഞാനും വേറെ ഒരാളും ഒരാവശ്യത്തിന് വേണ്ടി ഷംസുൽ റഹ്മാനെ കാണാൻ പോയി. അങ്ങനെ റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷംസുൽ റഹ്മാ പറഞ്ഞു, ടിപ്പു. അങ്ങനെ സംസാരിച്ച് അവിടെ എത്തി. ടിപ്പു ഫാരിസി പദമാണത്, ദിക്റാണ് ടിപ്പു എന്നത്. ടിപ്പു ആരാണ്? ഒരു സ്വാലിഹായ മനുഷ്യനാണ്. വാപ്പ ഹൈദർ അലി മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ അവർ വസിയത്തിയത് സുബിസ്കാരം കലാക്കാത്ത ആളാവണം. അങ്ങനെ മരിച്ചപ്പോൾ സ്വമീസ്കാരം കലാപാത്താള് ഇമാമത്തിൽ നിന്ന് മയ്യ തിസ്കരിക്കാൻ മകൻ ടിപ്പു അല്ലാതെ മറ്റൊരാളെ കിട്ടിയിട്ടില്ല. അത്രയും വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ടിപ്പുവിൻ്റെ ചരിത്രം ഷംസുൽ ഉലമാ എ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ചരിത്രത്തിൽ ഉള്ളത് പറഞ്ഞതവർ. അതുപോലെ നാട്ടിന് വേണ്ടി ചെയ്ത സേവനം കുറച്ചൊന്നുമല്ല. അത് ആര് അതിനെ മാറ്റിമറിക്കാൻ വിചാരിച്ചാലും ആ ചരിത്രം സംഭവം അത് യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യും. അത് ടിപ്പു ആവട്ടെ ആരാവട്ടെ, നല്ലത് ചെയ്തവർ, നല്ലത് ചെയ്തവരെ പിൻഗാമികൾ ഓർക്കും. അതിൻ്റെ ശരിയായ ഹുക്കും എന്ത്? അത് മറ്റൊരു വിഷയമാണ്. ശറഈ പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ ഇല്ലേ ദീനില്ല. ആ ഖുർആൻ തന്നെ അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നു. ഒരു നല്ലത് ചെയ്താലും അവരെ അല്ലാഹു തആല ആ നല്ലത് ചെയ്തവര് എന്ന നിലക്ക് കാണും. നാ എപ്പോഴാണ് നിസ്കരിച്ചത്? എപ്പോഴാ നോമ്പ് മാറ്റത്? എപ്പോഴാ അത് സദഖ ചെയ്തത്? അത് ചെയ്ത സേവനം എന്താണ്? അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചു. അസ്ഹാബുൽ കഹ്ഫിന്റെ കാവലിനായി അവർ പാർത്തിയിരിക്കുന്ന ഗുഹന്റെ പുറത്ത് അത് താമസിച്ചു. അത് ചെയ്ത സേവനം. വഖൽബുഹും ബാസിതും റാഇഹി ബിൽ വസീദ്. അസ്ഹാബുൽ കഹ്ഫ് ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം. അവരാരാട് അള്ളാഹുവിനെ കൊണ്ട് അവരുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞു. തുടർന്ന് അവരെ ചരിത്രത്തിൽ പറയുന്നു, റബ്ബനാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർ. ആ ചെറുപ്പക്കാരുടെ ധീരത എന്തായിരുന്നു? അവര് നാട്ടിന് വേണ്ടി സേവനം ചെയ്തു. അന്നത്തെ ഭരണാധിപന്മാർ, അന്നത്തെ സർക്കാർ ജനങ്ങളുടെ ഇടയിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി, നല്ലവരെ ഇവിടുന്ന് കൊന്നു തീർക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാർ ഏഴാള് മാത്രം അവർ സേവനം ചെയ്തു. മാത്രമല്ല, അവരെ പിടിച്ച് നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളെ തൂക്കുമരത്തിലേറ്റും, നിങ്ങളെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ ഈ വാക്ക് ഒരുക്ക് ധീരതയെ കൂട്ടിയതാണ്. ഞങ്ങള് ആകാശഭൂമിയെ പടച്ചു നിയന്ത്രിക്കുന്നവനായ റബ്ബിന്റെ അടിമകളാണ്. അവന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ. അവൻ റബ്ബാണ്. അവൻ ശാന്തിയോടെ ഇവിടെ എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ്. അതിനുവേണ്ടി നല്ലവരെ എതിർക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണവർ. അവർ സേവനം ചെയ്തവരാണ്. ആ സേവനം ചെയ്ത അവർക്ക് വക്കൽ ബുഹും അവരുടെ എന്നായ ആ നായന അവരേക്കുള്ള ചേർത്ത് പറഞ്ഞു. എത്ര വലിയ ബന്ധമാണറിയോ? പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം എന്താ? മുസ്ലിം അല്ലാത്ത ഒരാള്, അല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഭാര്യയും ഭർത്താവും രണ്ടാളും, ഒരു ഭാര്യയും ഭർത്താവും.
ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ജനിച്ച ആളുകൾ, അവർ നിക്കാഹിക്കണമെങ്കിൽ എത്ര ശിർത്തുണ്ട്, ഒലി വേണം, രണ്ട് സാക്ഷി വേണം, നിക്കാഹിൻ്റെ വാചകം വേണം, ഇങ്ങനെയൊക്കെ കുറേയുണ്ട്. മുസ്ലിം അല്ലാത്തവർ നിക്കാഹ് കഴിക്കുമ്പോൾ അവരുടെ മതാചാര പ്രകാരം അവർ കഴിക്കും. അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് പണ്ടേ വിവാഹിതരായിട്ട് ഇപ്പോൾ വന്നാൽ ഇസ്ലാമിലേക്ക് അവർക്ക് നിക്കാഹിന് ഒലി ഉണ്ടായിട്ടില്ല, സാക്ഷി ഉണ്ടായിട്ടില്ല, സബജ് തുക്ക, അങ്കഹ തുക്ക ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ ആ പഴയ കാലത്ത് അവർ ചെയ്തിരിക്കുന്ന അവരുടെ മുമ്പത്തെ മതത്തിൽ ചെയ്ത ആ നിക്കാഹിനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇസ്ലാമിലേക്ക് വന്നാൽ പുതിയ ഒരു നിക്കാഹിൻ്റെ ആവശ്യമില്ല. ഒരു പണ്ടേ നിക്കാഹിൽ ഉള്ളവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണ്, ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചവരാണ്, മക്കളുണ്ടാവാം. ആ നിക്കാഹിനെ ഇസ്ലാം അംഗീകരിച്ചു. ഇതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവെന്താണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ആരെപ്പറ്റി? ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വളരെ ശക്തമായി എതിർത്ത അബൂ ലഹബ്. ആ അബൂ ലഹബിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഉംറാതുഹു, അവൻ്റെ പെണ്ണ്. ആരെ? അബൂ ലഹബിൻ്റെ പെണ്ണ്. അതായത് അബൂ ലഹബിൻ്റെ ഭാര്യ, അബൂ ലഹബിൻ്റെ ഭാര്യ ആവണമെങ്കിൽ അവർ എപ്പോഴാണ് ഇസ്ലാമിക രീതിയിൽ നിക്കാഹ് കഴിച്ചത്? കഴിച്ചിട്ടില്ല. അവർ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആ വിശ്വാസപ്രകാരം കഴിച്ച നിക്കാഹ് അത് ഇസ്ലാം അംഗീകരിച്ചു. അതിന് തെളിവ് ഉംറത്തുഹു, അവൻ്റെ ഭാര്യ, അവൻ്റെ പെണ്ണ്. അപ്പം അവൻ്റെ പെണ്ണ്, അത്ര വലിയൊരു ബന്ധത്തെ ഈ ഉംറത്ത്, ഇമ്രാത്ത് എന്ന സ്ത്രീ, ഹു എന്നെ അവൻ്റെ, അപ്പം അവൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞതിൽ ഈ നിക്കാഹിനെ നമ്മൾക്ക് അത് ശരിയാണ് എന്ന് നമ്മളുടെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറഞ്ഞു. അത്രയും വലിയ ബന്ധം. അതേ നിലക്കാണ് അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആ നായയെ സംബന്ധിച്ച് വക്കൽബുഹും, അവരുടെ നായ. അപ്പൊ അവരുടെ നായാകുമ്പോൾ അലാമ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അവർക്ക് കിട്ടിയ പദവി ആ നായക്കും കിട്ടി. എന്താണിത്? ഇതിന്റെ കാരണം സേവനം ചെയ്ത് ഈ നായ അവർക്ക് വേണ്ടി സേവനം ചെയ്തു. അങ്ങനെ നല്ലവരായ ആളുകളെ എന്നും ഓർക്കപ്പെടും. അതാണ് ഇവിടെ നടക്കുന്നത്. മഹാനായ താജുൽ ഉലമ മെമ്മോറിയൽ എന്ന് ഇങ്ങനെ ഇവിടെ താജുൽ ഉലമാനെ ഓർക്കേണ്ടതിരിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാക്കുന്നു. അതിന് വലിയൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞാഴ്ചയുടേത്, അങ്ങനെ ഒന്നുണ്ടാക്കണം എന്ന്. അതിന് വേണ്ടുന്ന അതിൻ്റെ തുടക്കങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് അള്ളാഹു കണക്കാക്കിയത് അങ്ങനെയാണ്. അതങ്ങനെ കണക്കാക്കി എന്ന് പറഞ്ഞാൽ അതെന്താ? അതങ്ങനെ ഉണ്ടാവുക. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഇച്ചിരി മരിച്ചൂടാക്കിയില്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ തുടങ്ങി, പകുതി ആകുമ്പോഴേക്ക് വഫാത്തായി. ഇല്ല, എന്ത് ചെയ്യുന്നു? ബൈത്തുൽ മുഖദ്ദസ് ഇല്ലാതെയല്ല, മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം അത് പൂർത്തിയാക്കി. അങ്ങനെ സംഭവിക്കാം. നല്ലൊരു ഉദ്ദേശമായിരുന്നു ഈ ഉമ്മത്തിൻ്റെ ഗുണം ഉദ്ദേശിച്ചതാണ്. നമ്മളുടെ പെമ്മക്കൾ പഠിക്കണം, അറിവുള്ളവരാവണം. എന്ത് പഠിക്കണം? അവർ ഭൗതികം പഠിക്കണം, അതേപോലെ ആ ഭൗതിക സ്ഥാപനത്തോട് ബന്ധിച്ചും കൊണ്ട് അവർക്ക് ദീനും പഠിപ്പിക്കും. അങ്ങനെ ദീന് പഠിപ്പിച്ചാൽ ദീനും ദുനിയാവും രണ്ടും കൂടി ഒന്നിച്ച് പഠിപ്പിച്ചാൽ ഇന്ന് ഈ സാഹിറാബാനുണ്ടെ ഈ വിഷയം അവളത് പഠിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാവുമായിരുന്നില്ല. ഷാബാനുണ്ടെ ചരിത്രവും അന്ന് അത് നടക്കുമായിരുന്നില്ല. എന്താ തലാഖ്?
തലാഖ് എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അതില്ലെങ്കിൽ വലിയ വിഷമാവും. ഒരാൾ പെണ്ണ് കിട്ടി, ആ പെണ്ണും അവനുമായി സ്വഭാവത്തിൽ ഒരു വിധത്തിലും ഒത്തുപോകുന്നില്ല. തലാഖ് എല്ലാം പാടില്ലാന്ന് വെച്ചാൽ എന്താവും? പിന്നെ അവർക്ക് വയ്യെന്ന് തലാഖ്, എല്ലാം അതിനെ നിക്കാഹ് കഴിച്ചു പോയി. ഞങ്ങളൊരിക്കലും സ്വഭാവത്തിൽ ഒക്കുന്നില്ല. പിന്നെ ചില ആൾ ഈമാൻ ഉറപ്പില്ലെങ്കിൽ എന്താക്കൂ, ആത്മഹത്യയെ വയ്യി എന്ന് ചിന്തിക്കും. അങ്ങനെ എത്രയോ സംഭവിച്ചതുണ്ട്. അപ്പോൾ അവിടെ തലാഖ്, തലാഖ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ തലാഖ് ചെല്ല് 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 എന്ന് പറയുന്നില്ല. നിർബന്ധ ഘട്ടത്തിൽ തലാഖ് ചെല്ലാം. തലാഖ് കളിക്കാനുള്ളതുമല്ല, പെണ്ണിനെ ശിക്ഷിക്കാനുള്ള ഒരു ആയുധമല്ല തലാഖ്. തലാഖ് എല്ലാം പാടില്ല. ഇസ്ലാം എത്രത്തോളം പറഞ്ഞു, തലാഖ് എന്ന ശബ്ദം ഇവിടെ അനാവശ്യമായി കേൾക്കരുത്. അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉപയോഗപ്പെടുത്തിയവന് ശിക്ഷയുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് തലാഖില്ലേ, ദേഷ്യം പിടിച്ചിട്ട് തലാഖ് തന്നെ. എന്താ ദേഷ്യം പിടിച്ചപ്പോൾ നിൻ്റെ നാവിലെന്ത് തലാഖ് എന്നുള്ള ശബ്ദം വരുന്നത്? നിൻ്റെ ഭാര്യ നിനക്ക് ഇനി കിട്ടൂല, അവനെ അടക്കാൻ വേണ്ടിയിട്ടാണത്. ദേഷ്യം വന്നാലും മര്യാദ എൻ്റെ വാക്ക് വേണ്ടേ, അത് പറയണം. മൂന്ന് തലാഖില്ലേ, മൂന്ന് തലാക്കില്ല, തലാക്ക് മൂന്നായി. ചില ആളങ്ങനെ മൂന്ന് തലാക്കേലിട്ട് പിറ്റന്നാൾ വന്നിട്ട് എനിക്ക് അവൾ തന്നെ വേണം, ചൊല്ലിപ്പോയി. ചൊല്ലിപ്പോത്തത് എങ്ങനെ? ഞാൻ ചൊല്ലിപ്പോത്തത്, എൻ്റെ അടുത്ത് വന്നൊരു കേസ്. എന്താ ഒരു കേസ് വന്ന്? മൂന്ന് തലാക്കിയല്ലേ, മൂന്ന് തലാക്കിയല്ലേ ആളാരി? മക്കളുണ്ട്, ആണുമക്കളും പെണ്ണുമക്കളുണ്ട്, എല്ലാം പാണ്ടായിനി, പുള്ളികളെല്ലാം ഉണ്ട്. മൂന്ന് തലാക്കും ചൊല്ലി. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ദേഷ്യം പിടിച്ച് എനിക്ക് ബോധം ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എനിക്ക് അറിയുന്നില്ല. ആ സമയത്ത് ചൊല്ലിപ്പോയതാണ്. അപ്പം ഞാൻ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മൂന്ന് തലാക്ക് ചെല്ലുന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും? അതുണ്ട്. അവ പരിസര ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. മൂന്ന് തലാക്കില്ലയോളെ അവനെന്നെ രണ്ടാമത് കെട്ടണമെങ്കിൽ ഇവൻ തലാക്കില്ലേ ഇദ്ദ കഴിഞ്ഞ് അവളെ പിന്നൊരാൾ കെട്ടുകയാണെങ്കിൽ അവൻ കെട്ടി അവനും അവളുമായി സംയോഗം നടന്ന് അവൻ ഇഷ്ടമുണ്ടെങ്കിൽ തലാക്ക് ചൊല്ലിയാൽ ആ ഇദ്ദയും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ആദ്യ തുണി കെട്ടാൻ പറ്റൂ. എന്തിനാണ് അത്ര ഇത്രയും കടുപ്പാ? പിന്നെ നിന്നോട് കടുപ്പം കാണിച്ചില്ലേ, പിന്നാരോട് കടുപ്പം കാണിക്കുക? മൂന്ന് തലാക്കില്ലേ നിന്നോട്, നീ ചിന്തിക്കണം. ഞാൻ മൂന്ന് തലാക്കില്ലാൽ ഇതാ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. പെണ്ണും ചിന്തിക്കണം, ഞാനിങ്ങനെ അനാവശ്യമായിട്ട് ഭർത്താവിനെ ദേഷ്യപ്പെടുത്തി തലാക്ക് ചൊല്ലിപ്പോയാൽ എനിക്ക് ഈ അവസ്ഥ വരും. ചിന്തിക്കാൻ വേണ്ടിയാണിത്. ചിലർ പറയേ ഇത് അശാസ്ത്രീയമാണ്. ഇത് അശാസ്ത്രീയമല്ല, ഇത് ശാസ്ത്രീയമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഇത് ഇസ്ലാമിൻ്റെ നിയമം. ഈ നിയമത്തെ പഠിക്കാതെ, ഇസ്ലാം എന്ത് എന്ന് പഠിക്കാതെ ആളുകൾ, നമ്മൾ മുസ്ലിമീങ്ങൾ തന്നെ ഇസ്ലാമിൻ്റെ പേര് വെച്ച് നടക്കുന്നവരുണ്ടാവാം. പഠിക്കാതെ ഇതിന് തിദ്ദുപടി വേണം, തിരുത്തൽ വേണം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഇസ്ലാം ഇവിടെ ശാന്തി സമാധാനമേ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു, ഈ ഇന്ത്യയിൽ സമാധാനം വേണം, ശാന്തി വേണം. ഇന്ത്യയിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കണം, അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്നല്ലാതെ ഇന്ത്യ എന്താക്കുക, ആക്രമിക്കുക, ഇന്ത്യയിൽ അശാന്തി ഉണ്ടാക്കുക, പുറത്തെ നാട്ടിലേക്ക് സഹായിക്കാറ്, അത് അതിന് നമ്മളില്ല, നമ്മളെ കിട്ടൂല. നമ്മളെ നാട് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്. നമ്മൾ ഭാരതത്തിൻ്റെ പ്രജകളാണ്. നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ്. ഇവിടുന്ന് പുറത്ത് പോകാനില്ല. നമ്മളിവിടെ ജനിച്ചത്, ഇവിടെ തന്നെ ഭരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ആ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും സ്വീകരിച്ചും കൊണ്ട് അതിവിടെ മാറ്റേണ്ട അധികാരം ആർക്കും, ഒരു സർക്കാരിനും ഇല്ല, ആർക്കും ഇല്ല, ഒരു സർക്കാരിനും ഇല്ല. അത് നമ്മളാണ് പറയേണ്ടത്. ഇവിടെ വലമാക്കളുണ്ട്, നേതാക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ആലോചിക്കേണ്ടതില്ല. ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ട് ആലോചിക്കണം, നമ്മളെ കണ്ടിട്ട് ആലോചിക്കണം. ആരെ? മുസ്ലിം പണ്ഡിതന്മാരെ, മുസ്ലിം നേതാക്കളെ. ഏത് നേതാക്കൾ? ഇസ്ലാമിനെ പറ്റി ബോധമുള്ള നേതാക്കൾ.
ഇതാണ്. അങ്ങനെ ഞാൻ നീട്ടുന്നില്ല. ഇവിടെ കെ സി റോഡ് അവർ സംസാരിക്കാനുണ്ട്, തങ്ങൾ വരും, അവർ സംസാരിക്കും, ദ്വാരക്കും. ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇസ്ലാമിനെ സംബന്ധിച്ച് നല്ലതൊക്കെ പഠിക്കണം, ആണ് പഠിക്കണം, പെണ്ണുങ്ങൾ പഠിക്കണം, എല്ലാവരും പഠിക്കണം. തലാഖിനെ സംബന്ധിച്ച് നമ്മൾക്ക് വല്ല സംശയവും വരുന്നുണ്ടെങ്കിൽ ഉലമാഅനോട് ചോദി പഠിക്കുക. അള്ളാഹ് അതിന് തൗഫീഖിയുമാരാവട്ടെ. ഇവിടെ നടത്താൻ ഉദ്ദേശിച്ച ആ പരിപാടി അള്ളാഹു തആല സന്തോഷത്തോടെ പൂർത്തിയാക്കി തരട്ടെ എന്ന് ദ്വാരം കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമത്തിനെ കൈകടത്താൻ യാതൊരു ഭരണകൂടത്തെയും അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി